ഏറ്റവും മികച്ച ആക്ഷൻ ചിത്രങ്ങൾ സമ്മാനിച്ച കൂട്ടുകെട്ടായ പ്രിയദർശൻ ടി ദാമോദരൻ ടീമിൻ്റെ സിനിമകളെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ടീമിൻ്റെ ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ മറക്കാതെ തന്നെ താഴെ കമൻ്റ് ചെയ്തേക്കുക. മൂവി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാനൊന്ന് താഴെ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് അതിക്കേറെ നമ്മളൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, ഞാൻ ഇതിനു മുമ്പ് ചെയ്ത മമ്മൂട്ടിയായി വിശേഷി കോംബോയുടെ ഒരു വീഡിയോയ്ക്ക് എനിക്ക് 7.3K വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത്രയും സബ്സ്ക്രൈബറൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ എനിക്ക് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ എനിക്കൊരു പ്രചോദനമാകും. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ല് ഐക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ടി ദാമോദരൻ മാഷിൻ്റെ തിരക്കഥയിൽ പ്രിയദർശൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു 1988 പുറത്തിറങ്ങിയ ആര്യൻ. ലാലേട്ടൻ നായകനായി എത്തിയ ചിത്രത്തിൽ മോനിഷ, ശോഭന ചേച്ചി, രമ്യ കൃഷ്ണൻ, ബാലൻ കെ നായർ, പിന്നെ ബോളിവുഡ് താരം ശരത് സക്സേന, അങ്ങനെ ഒരു വമ്പൻ താരനിര തന്നെയുണ്ടായിരുന്നു. ആക്ഷൻ ത്രില്ലർ ഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ സിനിമക്ക് ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നേടിയെടുക്കാൻ സാധിച്ചത്. 1988 ഓണം റിലീസായിരുന്നു ഇത്. ചിയേഴ്സ് പിക്ചേഴ്സിൻ്റെ ബാനറിൽ ലാലേട്ടനും സെഞ്ചുറി കൊച്ചുമോനും ചേർന്നായിരുന്നു ഈ സിനിമ നിർമ്മിച്ചതും. രണ്ടാമത്തെ സിനിമയാണ് 1991 പുറത്തിറങ്ങിയ അഭിമന്യു. അധോലോകങ്ങളുടെ കഥ പറഞ്ഞ ഈ സിനിമയിലും ലാലേട്ടൻ തന്നെയായിരുന്നു നായകനായിട്ട് വന്നിരിക്കുന്നത്. ഗീതയായിരുന്നു ചിത്രത്തിൽ നായിക വേഷത്തിൽ വന്നത്. ജഗദീഷ്, പഴയ നടൻ ശങ്കർ, പിന്നെ ഗണേഷ് കുമാർ, കൊച്ചിൻ ഹനീഫ, അങ്ങനെ ഒരു വമ്പൻ താരനിര തന്നെ ഈ സിനിമയിലുണ്ടായിരുന്നു. ബിഗ് ബഡ്ജറ്റ് ചിത്രമായ ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് VBK മേനോനായിരുന്നു. വമ്പൻ കളക്ഷൻ ഈ സിനിമക്ക് നേടിയെടുക്കാൻ സാധിച്ചെങ്കിലും ബോക്സ് ഓഫീസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ചിത്രത്തിനൊരു സാധാരണ ഹിറ്റ് സ്റ്റാറ്റസ് മാത്രമേ ലഭിച്ചുള്ളൂ. മൂന്നാമത്തെ സിനിമയാണ് 1991 തന്നെ പുറത്തിറങ്ങിയ അദ്വൈതം. മോഹൻലാൽ പ്രിയദർശൻ ടീമിൻ്റെ തന്നെ ആദ്യത്തെ പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രം കൂടിയായിരുന്നു ഇത്. രേവതിയായിരുന്നു നായിക വേഷത്തിൽ ഈ ചിത്രത്തിൽ വന്നത്. മാത്രമല്ല ആദ്യമായി ജയറാമേട്ടനുമായി പ്രിയദർശൻ ഒന്നിച്ച സിനിമ കൂടിയായിരുന്നു ഇത്. പിന്നെ MG സോമൻ, ഇന്നസെൻറ്റ്, ജനാർദ്ദനൻ, ക്യാപ്റ്റൻ രാജു, അങ്ങനെ ഒരു വമ്പൻ താരനിര തന്നെ ഈ സിനിമയിലുണ്ടായിരുന്നു. ഗൃഹലക്ഷ്മി ഫിലിംസിൻ്റെ ബാനറിൽ PV ഗംഗാധരൻ നിർമ്മിച്ച ഈ സിനിമയും ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നേടിയത്. നാലാമത്തെ സിനിമയാണ് ബ്രഹ്മാണ്ഡ ചിത്രം കാലാപാനി. 1996 സിനിമ റിലീസായത്. ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ സിനിമ റിലീസായത്. അതുകൊണ്ട് തന്നെ വമ്പൻ പ്രീ റിലീസായപ്പോൾ തന്നെ സിനിമക്കുണ്ടായിരുന്നു. ബോളിവുഡ് താരമായ തബു ആയിരുന്നു ചിത്രത്തിൽ നായിക വേഷത്തിൽ വന്നത്. പിന്നെ ബോളിവുഡ് താരങ്ങളായ അമരീഷ് പുരി, അന്നു കപൂർ, പിന്നെ തമിഴ് താരമായ പ്രഭു, പിന്നെ മലയാളികളായ ശ്രീനിവാസൻ, കൊച്ചിൻ ഹനീഫ, നെടുമുടി വേണു, അങ്ങനെ വമ്പൻ താരനിരയിലായിരുന്നു ഈ സിനിമ റിലീസായത്. പ്രണവ് മാർട്സിൻ്റെ ബാനറിൽ ലാലേട്ടനായിരുന്നു ചിത്രം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഷോഗൺ ഫിലിംസും കൂടിയായിരുന്നു ഈ ചിത്രത്തിൻ്റെ സഹനിർമ്മാതാക്കൾ. ടെക്നിക്കൽ പരമായും കലാപരമായാലും ഏറ്റവും മുമ്പിൽ നിന്നൊരു സിനിമ കൂടിയായിരുന്നു ഇത്. മാത്രമല്ല ഡോൾബി സ്റ്റീരിയോ ടെക്നോളജി ഉപയോഗിച്ചെടുത്ത ആദ്യ മലയാള സിനിമ കൂടിയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ വമ്പൻ ബഡ്ജറ്റിലായിരുന്നു ഈ സിനിമ റിലീസായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചിത്രത്തിനൊരു ആവറേജും വിജയം മാത്രമേ നേടിയെടുക്കാൻ സാധിച്ചുള്ളൂ. മാക്സിമം എബോവ് ആവറേജ് എന്ന് പറയാം. പ്രിയദർശനും ടി ദാമോദരൻ മാഷും ചേർന്നായിരുന്നു ഈ സിനിമക്ക് തിരക്കഥ എഴുതിയത്. പ്രിയദർശൻ ടി ദാമോദരൻ ടീമിൻ്റെ അവസാന സിനിമയാണ് 1999 പുറത്തിറങ്ങിയ മേഘം. മമ്മൂക്ക നായകനായി എത്തിയ സിനിമയിൽ ബോളിവുഡ് താരമായ പ്രിയ അഖിലായിരുന്നു നായിക വേഷത്തിൽ വന്നത്. മറ്റ് പ്രധാന വേഷങ്ങളിൽ ദിലീപ്, ശ്രീനിവാസൻ, നെടുമുടി വേണു, വേണു നാഗോളി, ക്യാപ്റ്റൻ രാജു എന്നിവരൊക്കെയാണ് വന്നത്. പ്രിയദർശൻ ടി ദാമോദരൻ ടീമിൻ്റെ ഏറ്റവും വ്യത്യസ്തമായൊരു സബ്ജക്റ്റ് ആയിരുന്നു ഇത്. പ്രിയദർശൻ്റെ കഥയിലായിരുന്നു ടി ദാമോദരൻ മാഷ് ഈ സിനിമക്ക് തിരക്കഥ എഴുതിയത്. സിത്താര കമ്പനീസിൻ്റെ ബാനറിൽ സുരേഷ് ബാലാജി ആയിരുന്നു ചിത്രം നിർമ്മിച്ചത്. കോമഡി റൊമാൻറ്റിക് ഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ സിനിമ ഒരു പരാജയമായിട്ടാണ് മാറിയത്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലൊരു വീഡിയോ ഇട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.